ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരവസരം ഇപ്പോൾ പരീക്ഷയൊന്നുമില്ലാതെ ഇൻ്റർവ്യൂ മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ നമുക്ക് മുംബൈയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. റെയിൽവേയുടെ അണ്ടറിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊങ്കൺ റെയിൽവേ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ഥിര നിയമനമുണ്ട്, അതുപോലെ തന്നെ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റും ഉണ്ട്. രണ്ടും ഇതിൽ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫിക്സ്ഡ് ആൻഡ് കോൺട്രാക്ട് ബേസിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാൻ സാധിക്കും AEE വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സിവിൽ വന്നിട്ടുണ്ട്, ഡിസൈൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്. ഇത്ര പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് വന്നിട്ടുള്ള വേക്കൻസിയും വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറലിന് എല്ലാ തസ്തികയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാറ്റഗറിക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ശമ്പള സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മിനിമം ഒരു 25,000 മുതൽ 56,100 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന നിരവധി പോസ്റ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെയല്ല, മുംബൈയിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ്റർവ്യൂ നടക്കുന്ന വെന്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഓരോരോ പോസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴ്ന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഏത് പോസ്റ്റാണോ നിങ്ങൾക്കിനി പറയാൻ പോകുന്ന യോഗ്യതയിലുള്ളത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓരോരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്നെല്ലാം ഉണ്ടെങ്കിൽ 60% മാർക്കിൽ കുറയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ വർക്ക് എക്സ്പീരിയൻസ് മിനിമം 1 വർഷം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് 3 വർഷം, ഡിപ്ലോമ പഠിച്ചിട്ടാണെങ്കിൽ 3 വർഷമെങ്കിലും മിനിമം നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എസെൻഷ്യൽ ഡ്യൂട്ടീസ് ഇവിടെ പറയുന്നുണ്ട്, ജനറൽ ഡ്യൂട്ടീസും അതുപോലെ എസെൻഷ്യൽ ഡ്യൂട്ടീസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് 45 വയസ്സ് വരെയുള്ള അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ് ഇവിടെ പറയുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പോസ്റ്റാണ്. അതിന് അപ്ലൈ ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും ഒന്നിലും മതി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ എന്തെങ്കിലും ഒന്നിലും മതി, 60% മാർക്കിൽ കുറയാതെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് 1 വർഷം വേണം. ഡിപ്ലോമ പഠിച്ചവർക്കെന്ന് ശ്രദ്ധിച്ചിരിക്കുക, 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സിവിലാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ആവശ്യമില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡ്യൂട്ടീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഇതിന് പറയുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഡിസൈൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ITI ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ട്, ട്രാക്സ്മാൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ. പിന്നെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്, അതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ITI ഉള്ളവർക്ക് ചോദിച്ചിട്ടുള്ളത്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളും, പിന്നെ ഏജ് ലിമിറ്റ് 45 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക, അതിവിടെ പറയുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ITI തന്നെയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. റിലേറ്റഡ് ട്രേഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ എനി ട്രേഡാണ് പറഞ്ഞിട്ടുള്ളത്. ITI ട്രേഡ് എനി ട്രേഡ് ഉണ്ടായാലും മതി എന്ന് പറയുന്നുണ്ട്. എനി ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ വർക്ക് എക്സ്പീരിയൻസ് മിനിമം 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷൻ അല്ലെങ്കിൽ റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റനൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓഫ് ഓൾ ദി ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിൻ്റെ ആയിരിക്കണം എന്നും കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂട്ടീസും. പിന്നെ ഏജ് ലിമിറ്റ് 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ AEEയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 45 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. പിന്നെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് ചോദിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ചോദിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സോ അപേക്ഷിക്കാൻ, അതായത് ഇതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. സാഹചര്യമൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനൊരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.